132 നാമവിശേഷങ്ങളും 432 ദേവതാ ചൈതന്യങ്ങളുമുള്ള പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ടാണ് വിഘ്നവിനാശനായ ഗണപതി ഭഗവാനെ ഹിന്ദു സമൂഹം കരുതി വരുന്നത്. അതേ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയായ ഗണേശ ചതുർത്ഥി. അന്നേ ദിവസമാണ് ഗണേശ വിഗ്രഹങ്ങളെ കടലിൽ നിമഞ്ജനം ചെയ്തുകൊണ്ടും ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തേ മോറിയ എന്ന മന്ത്രം പാടിക്കൊണ്ടും ഗണേശ ചതുർത്ഥി ആഘോഷിക്കപ്പെടുന്നത്. ഗണേശന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിലൊന്ന് തന്റെ ശരീരത്തിലെ മണ്ണുകൊണ്ട് പാർവതീദേവി ഗണപതിയെ സൃഷ്ടിച്ചു എന്നതാണ്. മറ്റൊന്ന് ദേവന്മാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് വിഘ്നമകറ്റാനുള്ള ദേവനെ ശിവപാർവതിമാർ സൃഷ്ടിച്ചെടുത്തു എന്നതും. ഗണേശ ചതുർത്ഥി ഒരു ദേശീയ ജനകീയ ഉത്സവമായി മാറിയത് ഛത്രപതി ശിവജി മഹാരാജാവിന്റെ കാലത്തായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്നും പതിയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും 20 വിദേശ രാജ്യങ്ങളിലേക്കും ഗണേശ ചതുർത്ഥി പതിയെ പതിയെ സഞ്ചരിച്ചു. ശുക്ല ചതുർത്ഥിക്ക് തുടങ്ങുന്ന വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ 10 ശേഷം അനന്ത ചതുർദശിക്ക് ശുഭമായി പര്യവസാനിക്കുന്നു. 10 നീണ്ടു നിൽക്കുന്ന പൂജകളും ആഘോഷങ്ങളും 10 അതിന്റെ പാരമ്യത്തിലെത്തുകയും വിഗ്രഹം കടലിൽ നിമഞ്ജനം ചെയ്യുന്നതോടെ അവസാനിക്കുകയും ചെയ്യുന്നു. 1863 മുതൽ ഗണേശ ചതുർത്ഥിക്കായി മഹാരാഷ്ട്രയിൽ ആകമാനം ട്രസ്റ്റുകൾ രൂപീകരിക്കപ്പെട്ടിരുന്നു. 1892 ബാലു സാഹേബ് ലക്ഷ്മൺ ജാവേല ഗണപതി വിഗ്രഹ പൂജകൾ കൂടുതൽ ജനകീയമാക്കി മാറ്റി. അതോടെ മഹാരാഷ്ട്രയുടെ ദേശീയ ഉത്സവമായി മാറി ഇതേ ഗണേശ ചതുർത്ഥി. ബ്രാഹ്മണരും അബ്രാഹ്മണരും തമ്മിലുള്ള ജാതീയമായ അകലത്തെക്കുറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒന്നിച്ച് പടപരുതാനുള്ള ആയുധമായി പിന്നീട് ലോകമാന്യ തിലകും ഇതേ ഗണേശോത്സവത്തെ ഉപയോഗപ്പെടുത്തി എന്നതാണ് ചരിത്രം.